ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദീച്ചോസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ പോകുന്നത്, ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡിനെ പറ്റിയിട്ടാണ്. ഇത് നമുക്ക് കുറച്ച് ഒന്ന് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ പേരാണ് ഇംപ്ലാന്റേഷൻ ഡിപ്പ്. ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീര താപനിലയിൽ വരുന്ന വ്യത്യാസത്തെയാണ്. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു, ഓവുലേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത്. കാരണം ഓവുലേഷൻ നടന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് അണ്ഡം പുറത്തേക്ക് വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലെ താപനില ജസ്റ്റ് 1 ഡിഗ്രി ഡൗൺ ആകും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓവുലേഷൻ ടൈം ആവുന്ന സമയത്ത് ഒരു പിരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റെഗുലറായിട്ട് ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ കിടന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട്, അതായത് നിങ്ങൾ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് ജസ്റ്റ് ഉറക്കം എഴുന്നേറ്റ് നമുക്ക് ഒരു തെർമോമീറ്ററും ഒരു പേനയും ഒരു ബുക്കും വെച്ചതിന് ശേഷം അവിടെ കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ശരീര താപനില നോക്കണം. ഓവുലേഷൻ ടൈം ആകുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിലെ താപനില 1 ഡിഗ്രി ഡൗൺ ആകും. ദെൻ നോർമലി പോകുന്ന രീതിക്ക് തന്നെ ഹൈ ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ പോകും. അപ്പോൾ കുറയുന്ന ദിവസമാണ് നിങ്ങളുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത്. ഓവുലേഷൻ നടക്കുന്നതിന് ഒരു ദിവസം മുമ്പായിട്ട് അങ്ങനെ ഒരു കുറവുണ്ടാകും. ദെൻ ഈ ടെമ്പറേച്ചർ ബാക്ക് ടു നോർമൽ ആകും. ആ ഒരു നോർമൽ ലെവലിലോട്ട് ഈ ഒരു 98 ആണെങ്കിൽ 98, 97 ആണെങ്കിൽ 97, ആ ഒരു ഡിഗ്രിയിൽ ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദെൻ ആക്ച്വലി ഇത് കഴിഞ്ഞതിന് ശേഷം 7 ദിവസം കഴിയുമ്പോഴേക്കും, 7 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയമാണ്. ഓവുലേഷൻ നടന്നതിന് ശേഷം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു 7 ദിവസം എത്തുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിലെ താപനില എഗെയിൻ 1 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് റിഡ്യൂസ് ആകും. ഇതാകും ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് ഒരു 1 ഡേ മാത്രം സംഭവിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണത്. ഈ ചേഞ്ചസ് അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് സംഭവിക്കുന്നത് ഇംപ്ലാന്റേഷൻ സംഭവിച്ചു എന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ആ 1 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഡൗൺ ആയിട്ട് ടെമ്പറേച്ചർ പോവുകയുള്ളൂ. ഇത് 100% സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം നമ്മളിത് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിടക്കുന്നതിന് മുൻപായിട്ട് തലേ ദിവസം തന്നെ ഒരു തെർമോമീറ്ററും അതുപോലെ നിങ്ങൾ ഒരു ബുക്ക്, ഒരു പേന എടുത്തിട്ട് നിങ്ങൾ കിടക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ വെക്കുക. കിടന്നു എഴുന്നേറ്റ് ഫ്രഷ് ആയതിന് ശേഷം ടെമ്പറേച്ചർ ചെക്ക് ചെയ്യരുത്. ജസ്റ്റ് കിടന്നുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നിങ്ങൾ ഒരു ബുക്കിൽ കുറിച്ച് വെക്കുക. ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു ദിവസം നിങ്ങൾക്ക് 1 ഡിഗ്രി സെൽഷ്യസ് ആ ടെമ്പറേച്ചർ കുറയുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പ് സജസ്റ്റ് ചെയ്യുന്നത്, മാക്സിമം നിങ്ങൾ ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ തെർമോമീറ്റർ ആണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ഡിജിറ്റൽ തെർമോമീറ്റർ കറക്റ്റായിട്ട് നമുക്ക് ആ ടെമ്പറേച്ചർ കുറയുന്നത് മനസ്സിലാക്കാം. സാധാരണ നോർമലി ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൽ ചിലപ്പോൾ അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ അല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ ഡിഗ്രി 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നതൊന്നും അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഡിജിറ്റൽ തെർമോമീറ്റർ വാങ്ങിക്കാനായിട്ട്. നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന ലാബിലൊക്കെ ഫ്രണ്ടിലിരിക്കുന്ന അങ്ങനത്തെ തെർമോമീറ്റർ അല്ല, അതല്ലാതെ ജസ്റ്റ് ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ടാകും. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഇതിലെ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 200 അത്രയ്ക്ക്, ഒരു 100-200 റേഞ്ചിൽ അതിൻ്റെ റേറ്റ് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഡിജിറ്റൽ തെർമോമീറ്റർ. അങ്ങനെ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും ആ ഒരു ചെറിയൊരു 1 ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾക്ക് ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് മനസ്സിലാകും. ദെൻ അതിന് ശേഷം പിന്നെ നോർമലായിട്ടുള്ള ടെമ്പറേച്ചർ ആ ഒരു ലെവലിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇംപ്ലാന്റേഷൻ ഡിപ്പിനെ പറ്റിയിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമോ എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം, അതിലേക്ക് മെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.